EduWorld. Justice delayed is justice denied. Hindustan Times-ന്റെ ഒരു കണക്ക് പ്രകാരം നമ്മുടെ സബ് കോടതികളിൽ ഏകദേശം 2.5 കോടി കേസുകളും നമ്മുടെ ഹൈക്കോടതികളിൽ 30 ലക്ഷം കേസുകളും കെട്ടിക്കിടക്കുന്നു. ഇതിൽ ഷോക്കിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും വിചാരണ തടവുകാരായി അഴികൾക്കുള്ളിലാണ്. ഇതിൽ എത്ര പേർ നിരപരാധികളുണ്ടാവാം? ഇവർക്ക് നീതി കിട്ടാൻ വൈകുന്നതിൻ്റെ പ്രധാന കാരണം ആവശ്യത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥരും ഫൊറൻസിക് വിദഗ്ധരും നമുക്കില്ല എന്നതാണ്. ഇവിടെയാണ് ഫൊറൻസിക് മേഖലയുടെ അനിവാര്യതയും സാധ്യതയും. ഏതൊരു കുറ്റവാളിക്കും എത്രയും വേഗം ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ, ഒരു നിരപരാധിക്കും നീതി നിഷേധിക്കപ്പെടാതിരിക്കാൻ, കൃത്യമായി അതിവേഗം കേസുകൾക്ക് വിധിയാക്കാൻ ഫൊറൻസിക് ഫീൽഡിൽ നമുക്ക് അവസരങ്ങൾ സൃഷ്ടിച്ചേ പറ്റൂ. എന്താണ് ഫൊറൻസിക് സയൻസ്? ഫൊറൻസിക് സയൻസ് എന്നാൽ നിയമവുമായി ബന്ധപ്പെട്ട ശാസ്ത്രമെന്നാണ്. കുറ്റം നടന്ന സ്ഥലങ്ങളിൽ നിന്ന് അഥവാ ക്രൈം സീനിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കുക, അത് ലബോറട്ടറികളിൽ കൊണ്ടുപോയി പരിശോധിക്കുക, അത് കോടതിക്ക് സ്വീകാര്യമായ രീതിയിൽ റിപ്പോർട്ടുകളാക്കി അവതരിപ്പിക്കുക, ഇതെല്ലാം ഫൊറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലകളാണ്. ഇതുകൂടാതെ അക്കൗണ്ടിങ് ക്രമക്കേടുകളുടെ അന്വേഷണങ്ങൾക്ക് ഫൊറൻസിക് അക്കൗണ്ടിങ്ങും സൈബർ ക്രൈമുകൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി സൈബർ ഫൊറൻസിക്സ് എന്നീ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഫൊറൻസിക്സിൻ്റെ അണ്ടറിലുണ്ട്. ഒരു കാലഘട്ടം വരെ MBBS LLB കഴിഞ്ഞവർ അവരുടെ ഉപരിപഠനത്തിനായാണ് ഫൊറൻസിക് സയൻസ് തിരഞ്ഞെടുത്തിരുന്നത്. പക്ഷേ ഇന്ന് പ്ലസ് ടു കഴിഞ്ഞ ഒരാൾക്ക് ഡയറക്റ്റ്ലി ഫൊറൻസിക് ഫീൽഡിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ചോയ്സാണ് BSc ഫൊറൻസിക് സയൻസ് ആൻഡ് ക്രിമിനോളജി. ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 3 വർഷമാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അഗ്രഗേറ്റ് 50% മാർക്ക്, അതായത് മൂന്നും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ മൂന്നിലെ മാർക്കും ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 3, അതാണ് അഗ്രഗേറ്റ് പെർസെൻറ്റേജ്. 50%, അതിന് മുകളിലുള്ളവർക്ക് ഈ കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ചില കോളേജസ് അവരുടേതായ അഡ്മിഷൻ പ്രോസസ്സ് എൻട്രൻസ് എക്സാംസും നടത്താറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ഇൻട്രസ്റ്റൊക്കെ പരിശോധിക്കാനുള്ള ഒരു എൻട്രൻസ് എക്സാം ആയിരിക്കും. ഇനി ഈ കോഴ്സിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുക എന്ന് നമുക്ക് നോക്കാം. അനാറ്റമി ആൻഡ് ഫിസിയോളജി, ബയോകെമിസ്ട്രി, പാത്തോളജി, മൈക്രോബയോളജി, ഫാർമക്കോളജി, ക്രിമിനലിസ്റ്റിക്സ്, ഫൊറൻസിക് ഫിസിക്സ്, സെൽ ബയോളജി ആൻഡ് ജനറ്റിക്സ്, ഫൊറൻസിക് കെമിസ്ട്രി, ഫയർആംസ് ആൻഡ് ബാലിസ്റ്റിക്സ്, ഫൊറൻസിക് എൻറ്റോമോളജി, ഫൊറൻസിക് ടോക്സിക്കോളജി, ഫൊറൻസിക് DNA ടെക്നോളജി, ഫൊറൻസിക് സൈക്കോളജി, ക്രിമിനൽ ലോ, ഫൊറൻസിക് ആന്ത്രപ്പോളജി, ഫൊറൻസിക് ഡെമോഗ്രാഫിക്സ്, ഡിജിറ്റൽ ഫൊറൻസിക്സ്. BSc ഫൊറൻസിക് സയൻസ് ആൻഡ് ക്രിമിനോളജി കഴിഞ്ഞാൽ എന്ത് ജോലികൾ എവിടെയൊക്കെയാണ് നമുക്ക് ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം. നിങ്ങളേത് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും ആ കോഴ്സ് നിങ്ങൾക്ക് അനുയോജ്യമാണോ അല്ലയോ എന്ന് സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. ഫൊറൻസിക് സയൻസ് നിങ്ങളുടെ കപ്പ് ഓഫ് ടീ ആണോ എന്ന് പരിശോധിക്കാൻ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ സയൻസ്, മാത്സ് വിഷയങ്ങളിൽ നല്ല ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും അഭിരുചിയും ഉള്ള ഒരാളാണോ? സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളാണോ? എങ്കിൽ ദിസ് കോഴ്സ് ഈസ് ഫോർ യു.
ഫൊറൻസിക് സയൻസ് മേഖലയിൽ പ്രധാനമായും രണ്ട് ജോലികളാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഒന്ന് ലബോറട്ടറി ബേസ്ഡ്, രണ്ട് ഫീൽഡ് ബേസ്ഡ്. ലബോറട്ടറി ബേസ്ഡ് ജോലികളിൽ അറ്റൻഷൻ ടു ഡീറ്റെയിൽ നല്ലോണം ഉള്ള ആളുകൾക്ക് മാത്രമാണ് അത് റെക്കമെൻഡബിൾ. കാരണം നിങ്ങൾ പ്രിസൈസ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ നിഗമനങ്ങളാണ് കുറ്റന്വേഷണത്തിന് സഹായിക്കുന്നത്. രണ്ട്, നിങ്ങളുടെ കൺക്ലൂഷൻ ഒരു ചിലപ്പോൾ അതിൽ ചെറിയൊരു അശ്രദ്ധ ഒരു അപരാധിയെ നിരപരാധിയാക്കാനും ഒരു നിരപരാധിയെ കുറ്റവാളിയാക്കാനും പോകുന്നതാണ്. അപ്പോൾ നല്ല അറ്റൻഷൻ ടു ഡീറ്റെയിലുള്ള ആളായിരിക്കണം നിങ്ങൾ. ഫീൽഡ് ബേസ്ഡ് ജോബാണെങ്കിൽ, ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ പോകുന്ന ഒരാളാണെങ്കിൽ, എപ്പോഴാണ് ഒരു ക്രൈം നടക്കുക, എപ്പോഴാണ് നിങ്ങളുടെ സർവീസ് വേണ്ടി വരിക എന്ന് നിങ്ങൾക്കറിയില്ല. സോ ഒരു ഡേ ജോബ്, ഒരു 10-5 ജോബ് ആഗ്രഹിക്കുന്ന, ഒരു കംഫർട്ടബിൾ വർക്ക് ലൈഫ് ബാലൻസിൽ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, അവർക്കൊട്ടും റെക്കമെൻഡബിൾ അല്ല ഒരു ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ. നിങ്ങൾ എത്രത്തോളം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ്, ഇമോഷണലായിട്ട് സിറ്റുവേഷൻസ് ആണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരിക എന്നറിയില്ല. അപ്പം നല്ല ഇമോഷണൽ ഇൻ്റലിജൻസോട് കൂടി, നല്ല പ്രൊഫഷണൽസോട് കൂടി ജോലി ചെയ്യാൻ കഴിയുന്ന ഒരാളായിരിക്കണം നിങ്ങൾ. പിന്നെ ഈ ഒരു ഫീൽഡിൽ വരുന്ന ആളുകൾക്ക് പ്രധാനമായിട്ടും കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ദേ ആർ റിയലി പാഷനേറ്റ് അബൌട്ട് ഫൊറൻസിക് സയൻസ്. ഇതൊരു സ്പെഷ്യലൈസ്ഡ് നീഷ് ആയതുകൊണ്ട് തന്നെ നല്ല കോമ്പറ്റേറ്റീവ് ആൻഡ് ചലഞ്ചിങ് ആയിട്ടൊരു മേഖലയാണ്. പല ആളുകളും ഈ കോഴ്സ് പഠിക്കാൻ ചേരുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് CBI പോലുള്ള പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ജോലികളാണ്. പക്ഷേ ആ ജോലി ലഭിക്കണമെങ്കിൽ യു ഹാവ് ടു ബി അപ്ഡേറ്റഡ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് യു. ജനറലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, PSC എക്സാംസ് പോലുള്ള എൻട്രൻസ് എക്സാംസ് ക്ലിയർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരു എൻട്രി ലഭിക്കുക. പക്ഷേ നിങ്ങൾ മാത്സ് സയൻസ് വിഷയങ്ങളിൽ നല്ല ഇൻട്രസ്റ്റും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, This is the right choice for you. ഒരു കുറ്റവാളി എത്ര സമർത്ഥനാണെങ്കിലും ഒരു തെളിവെങ്കിലും അവശേഷിക്കപ്പെടും, ദൈവത്തിൻ്റെ വിരലടയാളം എന്ന പോലെ. ആ തെളിവ് കണ്ടെത്തുക എന്നതാണ് ഏതൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെയും ചുമതല. നിങ്ങൾ ഈ കോഴ്സിലൂടെ പഠിക്കുന്ന അറിവുപയോഗിച്ച് നിങ്ങൾക്ക് കുറ്റവാളികൾക്ക് എത്രയും വേഗം ശിക്ഷ വാങ്ങിക്കൊടുക്കാനും ഒരു നിരപരാധിക്ക് പോലും നീതി നിഷേധിക്കപ്പെടാതിരിക്കാനും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു നോളജ്, നിങ്ങളുടെ ഒരു എഫേർട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായി കഴിഞ്ഞാൽ, വാട്ട് യു ക്യാൻ ആസ്ക് ഫോർ, അതുക്ക് മേലെ വാട്ട് യു ക്യാൻ ആസ്ക് ഫോർ ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ. BSc ഫൊറൻസിക് സയൻസ് ആൻഡ് ക്രിമിനോളജി എന്ന കോഴ്സിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഐ വിഷ് യു ഓൾ സക്സസ് ആൻഡ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ എഹെഡ്. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ആപ്തവാക്യം സ്മരിച്ചുകൊണ്ട് ഐ എം ഹാദി സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.